ഹായ് ഫ്രണ്ട്സ്, എഫ് ജെ ക്രിയേഷൻ ബേബി കെയർ മലയാളം എന്ന യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗർഭകാലത്ത് മാത്രമല്ല പ്രസവശേഷവും കുഞ്ഞിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് എല്ലാ അമ്മമാരും ആകുലരാകാറുണ്ട്. എന്നാൽ ഗർഭകാലത്ത് ശ്രദ്ധിച്ചാൽ അത് പ്രസവശേഷവും കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്നുമുണ്ട്. ഗർഭിണിയാണ് എന്നറിഞ്ഞാൽ മുതൽ പലരും അനങ്ങാതെയും പിടിക്കാതെയും ഇരിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം തെറ്റായ പ്രവണത തന്നെയാണ്. അത്യാവശ്യം വ്യായാമവും ജോലികളും എല്ലാം പ്രസവം എളുപ്പമാക്കുന്നതിനാണ് സഹായിക്കുന്നത്. ഗർഭകാലത്ത് നാം കഴിക്കുന്ന ഭക്ഷണങ്ങളാണ് പ്രസവശേഷം കുഞ്ഞിൻ്റെ ആരോഗ്യവും മാനസികമായ വളർച്ചയുടെ പ്രധാന അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. അവക്കാഡോ കഴിക്കുന്നതിലൂടെ അത് എങ്ങനെ കുഞ്ഞിന്റെ ആരോഗ്യത്തിനും കരുത്തിനും ബുദ്ധി വളർച്ചയ്ക്കും സഹായിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാവുന്നതാണ്. നമുക്ക് നോക്കാം വീഡിയോയ്ക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഓൾ എന്ന ഓപ്ഷനാക്കി എനബിൾ ചെയ്ത് മറക്കരുത് കേട്ടോ. ഫോളിക് ആസിഡ് ഗർഭകാലത്ത് ഏറ്റവും അത്യാവശ്യമുള്ള ഒന്നാണ്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം നമ്മൾ വൈറ്റമിൻ ടാബ്ലറ്റ് കഴിക്കുന്നതോടൊപ്പം തന്നെ ഫോളിക് ആസിഡ് കഴിക്കുന്നുണ്ട്. ഇതിന്റെ അളവ് കുറഞ്ഞാൽ ഫോളിക് ആസിഡ് ഗർഭകാലത്ത് ഏറ്റവും അത്യാവശ്യമുള്ള ഒന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം നമ്മൾ ഫോളിക് ആസിഡിന്റെ ടാബ്ലറ്റൊക്കെ പ്രഗ്നൻസിയിലുടനീളം കഴിക്കുന്നുണ്ട്. ഇതിന്റെ അളവ് കുറഞ്ഞാൽ അത് കുഞ്ഞിനെ ജന്മനാ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ശരീരത്തിന് ആവശ്യമായ ഫോളിക് ആസിഡ് ഉണ്ടെങ്കിൽ അത് കുഞ്ഞിന്റെ ആരോഗ്യത്തിനും ഗർഭപാത്രത്തിൽ ശരിയായ വളർച്ചയ്ക്കും സഹായിക്കുന്നുമുണ്ട്. അനീമിയ അഥവാ വിളർച്ച ആരോഗ്യത്തിന് വളരെ വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒന്നാണ്, പ്രത്യേകിച്ച് ഗർഭകാലത്ത്. അവക്കാഡോയിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അനീമിയ പോലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ ായിട്ട് വളരെയധികം സഹായിക്കുന്നു. അവക്കാഡോ നിങ്ങൾക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാവുന്നതാണ്. ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യത്തിന് ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. ദഹന പ്രശ്നങ്ങൾ സാധാരണയായിട്ട് ഗർഭിണികളിൽ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം അസ്വസ്ഥതകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് അവക്കാഡോ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിനകത്ത് ഫൈബറിന്റെ അംശം കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം അസ്വസ്ഥതകൾ ഇല്ലാതാക്കുന്നതിനും വയറുവേദനയ്ക്ക് പരിഹാരം കാണുന്നതിനും അവക്കാഡോ തന്നെയാണ് ഏറ്റവും നല്ലൊരു ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇതിലെ വൈറ്റമിൻ B1, B2, B5, B6, വൈറ്റമിൻ സി, വൈറ്റമിൻ കെ എന്നിങ്ങനെയുള്ള എല്ലാ വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട്. ഇത് ആരോഗ്യത്തിന് ഏറ്റവും മികച്ചതുമാണ്. മോർണിംഗ് സിക്നസ് ഗർഭകാലത്ത് സ്ത്രീകളിൽ അലട്ടുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് അല്ലേ. അപ്പോൾ വൈറ്റമിൻ സി ഇതിനകത്ത് ധാരാളമായിട്ട് അടങ്ങിയത് കൊണ്ട് തന്നെ ഇത് മോർണിംഗ് സിക്നസ് കൺട്രോൾ ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. കൊളസ്ട്രോളിന്റെ അളവ് ശരീരത്തിൽ കൂടുന്നതും കുറയുന്നതും സാധാരണമാണ്. എന്നാൽ ഇത് ഗർഭകാലത്ത് ഉണ്ടാകുമ്പോഴത്തേനും വളരെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതുകൊണ്ട് കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നതിനും നിങ്ങൾ ഈ ഒരു അവക്കാഡോ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ദിവസവും അവക്കാഡോ ജ്യൂസാക്കി കഴിക്കാണെങ്കിൽ അങ്ങനെ കഴിക്കാം, അല്ല വെറുതെ തിന്നാഷ്ടമാണെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. കാൽസ്യത്തിന്റെ അളവും ഇതിൽ ധാരാളമുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു കൈകാല് കുത്തികഴപ്പ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാൽസ്യത്തിന്റെ കുറവ് കൊണ്ടായിരിക്കും മിക്ക ഗർഭിണികൾക്കും അങ്ങനെ ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഒരു അവക്കാഡോ കഴിക്കുന്ന വഴി നമുക്ക് ഈ പറഞ്ഞ പോലെ പൊട്ടാസ്യവും കാൽസ്യവും ഒക്കെ നല്ല രീതിയിൽ ലഭിക്കുകയും ചെയ്യുന്നു. നാഡിഞരമ്പുകൾക്കും നല്ല ആരോഗ്യവും കരുത്തും നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ റെഡി ഇന്നത്തെ വീഡിയോ വൈൻഡിപ്പിച്ചേക്കാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.